ഖസാക്കിൻ്റെ ഇതിഹാസം അധ്യായം 5 ഷെയ്ഖിൻ്റെ കാളിയാർ. നൈസാം അലി എവിടെ പോയെന്ന് ആരും അറിഞ്ഞില്ല. അയാൾ കൂമൻകാവിലെത്തിയില്ല. പണിക്കാർ ഒരാഴ്ച കാത്തു, പിന്നെ പീടിക അടച്ചിട്ടു. കെട്ടിയിരിപ്പുണ്ടായിരുന്ന ബീഡി പുകയിലെ പീടികക്കാർ കണ്ടുകെട്ടി. പണിക്കാരിലൊരുവൻ അത്തരിൻ്റെ കമ്പനിയിലേക്കും മറ്റേവൻ കള്ളക്കാച്ചു വ്യവസായത്തിലേക്കും നീങ്ങി. പിറ്റേ കൊല്ലം നൈസാം അലി വീണ്ടും കൂമൻകാവിൽ പ്രത്യക്ഷപ്പെട്ടു. ജട നീണ്ടിരുന്നു. ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ അയാൾ അത്തരിനെ ചെന്ന് കണ്ടു. അത്തരിൻ്റെ അന്വേഷണങ്ങൾക്കൊന്നും തൃപ്തികരമായ മറുപടി കൊടുത്തില്ല. ഇത്രമാത്രം അത്തരിനോട് ചോദിച്ചു, "നാം മറുപടിയും ഉങ്ക കമ്പനിയിൽ ചേരട്ടുമാ?" സയ്യദ് മിയാൻ ഷേഖ് തുണൈ ബീഡിയുടെ വയലറ്റ് ലേബലിൽ മുടിച്ചുരുളുകളുടെ പത്രകിരീടവും അണിഞ്ഞ് ഇരുന്ന പ്രതിയോഗി, ധാർഷ്ട്യം നിറഞ്ഞ ചുമർ പരസ്യം. അവൻ നിരാശ്രയനായി തനിക്കു കാണണം. പക്ഷേ അതിനു മുൻപ് നിരാശ്രയനായി അവൻ ചവിട്ടടിയിൽ വരണം. "നീ വന്നുക്കോ," അത്തരി പറഞ്ഞു. "ആന മര്യാദയ്ക്ക് പണി ചെയ്തുക്കോ. അന്ത ലൊട്ടിലൊടുക്ക് വിഷയം കളഞ്ചിക്കോ. തിരിഞ്ചിതാണ് എന്നാണ് അത്തരണ്ണോ നൈജാമിനെ ഉങ്ങൾക്ക് തെരിയാതാ? ഷൊന്നാ ഷൊന്നതാക്കും. പേച്ചൊന്നും വേണ്ട." "ഓ, അപ്പടിതാണ്." അത്തരിൻ്റെ വീടർ സൊഹ്റാബി കാര്യമായി അന്വേഷിച്ചു. "അന്ത ചെക്കൻ തിരുമ്പി വന്നതാ?" അത്തരിൻ്റെ തലയൊന്നു മിന്നി. "ധു, ഉനക്കെന്നടി അതി?" നൈസാം അലി ആകട്ടെ വാക്കു തെറ്റിച്ചില്ല. ഒരു യന്ത്രത്തെപ്പോലെ തിരച്ചു. ബീബത്സമായ ആവേശം അതയാളുടെ വിരൽത്തുമ്പുകളിൽ തരിച്ചു. തിരച്ചു തീർന്ന ബീഡികളിൽ അത് നിറഞ്ഞെന്ന് തോന്നി. മാസങ്ങൾ പലതു കഴിഞ്ഞു. അത്തരിൻ്റെ പക പോലും തണുത്തു വരികയാണ്. അപ്പോഴാണ് നൈസാം അലിയുടെ പാർപ്പിടമായ പീടിക മുറിയുടെ മുമ്പിൽ ഒരു ചുവന്ന ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കൂമൻകാവ് ബീഡിത്തൊഴിലാളി യൂണിയൻ. അത്തരിൻ്റെ 10 തിരപ്പുകാരിൽ 7 പേർ യൂണിയനിൽ ചേർന്നു. പാലക്കാട്ടു നിന്ന് വന്ന സഖാക്കൾ സ്റ്റഡി ക്ലാസ് എടുത്തു. ജനുവരി 21 കൂമൻകാവ് ബീഡിത്തൊഴിലാളി യൂണിയൻ ലെനിൻ ദിനം ആഘോഷിച്ചപ്പോൾ നൈസാം അലി മുഷ്ടി ചുരുട്ടി വിളിച്ചു, "എല്ലാ രാജ്യങ്ങളിലും ഒശപ്പാളികളെ സംഘടിക്കുവിൻ." അത്തരു മുതലാളി ഭീഷണിയുടെ സ്വഭാവം മനസ്സിലാക്കി. അത് മതധ്വംസനമാണെന്ന് മുസ്ലിം ലേബർ യൂണിയൻ അത്തരിനെ ബോധിപ്പിച്ചു. അട്ടിമറിയും വിദേശ നുഴഞ്ഞു കയറ്റവുമാണെന്ന് കോൺഗ്രസുകാർ പറഞ്ഞു. അത്തരാകട്ടെ ഒന്നും ചെവിക്കൊണ്ടില്ല. യൂണിയൻ തൻ്റെ പ്രാചീനനായ ശത്രുവാണ്. ഖസാക്കിൽ പുളിങ്കുരു പെറുക്കി നടന്ന കാലത്ത് തന്നെ പട്ടിണി കിട്ടത് യൂണിയനാണ്. ചെതലിമലയിൽ വിറകുടിക്കാൻ ചെന്ന അത്തരെ കാട്ടുതീ വെച്ചു കൊന്നതും പിന്നെ തൻ്റെ കുടുംബം ശിഥിലമാക്കിയതും യൂണിയൻ തന്നെ. അതിനും എത്രയോ മുൻപ് അത് തൻ്റെ വംശത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്. കൂമൻകാവിലേക്ക് ചക്കര കടത്തുന്ന തങ്കയിൽ നിന്ന് ആ കഥകൾ മൈമൂന കേട്ടു. നൈസാമണ്ണൻ ജാഥകൾ നയിക്കുന്നത്രേ. കാവുപറമ്പിൽ ചേരാറുള്ള യോഗങ്ങളിൽ പ്രസംഗിക്കുന്നത്രേ. മിക്ഷൻ വെച്ചിട്ടാണ് മൈമൂനെ വലിക്കന് പറയണ മിക്ഷൻ. "തന്നെ തങ്കേ, ഓ യാ റഹ്മാൻ." അത്തരു മുതലാളി നൈസാം അലിയെ പിരിച്ചുവിട്ടതോടെ പണിമുടക്കം പൊട്ടി പുറപ്പെട്ടു. എള്ളിട നീങ്ങാൻ അത്തരു മുതലാളി കൂട്ടാക്കിയില്ല. വർഗങ്ങളുടെ സമരമാണ്, തെണ്ടിയും മുതലാളിയും തമ്മിലുള്ള യുദ്ധം. പാടുപെട്ട് മുതലാളിയായി മാളികപ്പുര പണിഞ്ഞ ശേഷം സ്വയം ഏറ്റെടുത്ത പേരാണ് മാളികക്കൽ. മാളികക്കൽ അത്തര്, എം അത്തരു മുതലാളി. കടവുൾ സഖായം, എം അത്തരു ഫോട്ടോ സമരത്തിൽ വിട്ടുവീഴ്ചയില്ല. ഖസാക്കുകാർ ഇതെല്ലാം കൗതുകത്തോടും തെല്ലാകാംക്ഷയോടും ഉറ്റുനോക്കി. ഒരു ഖസാക്കുകാരൻ മറ്റൊരു ഖസാക്കുകാരനെതിരെ പോരാടുകയാണ്. വേവട പിടിപ്പിച്ച സ്റ്റാലിൻ്റെ വർണ്ണപടവും ഖുർആാനും പേറിക്കൊണ്ട് നൈസാം അലി ഘോഷയാത്രകൾ നയിച്ചു. കൂമൻകാവിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. "ആംഗ്ലോ അമേരിക്കൻ ചൊരണ്ടൽ നസിക്കട്ടെ. മരുതകൻ എം അത്തര്, മുറാദാബാദ്, ഇംഗില സിന്ദാബാദ്." ചക്കരക്കാരി തങ്ക മൈമൂനയോട് പറഞ്ഞു, "എന്താണ്ടീ മൈമൂനോ, ഒരാലവാരമോ? നമ്മുടെ മരക്കാറാണ് ഒക്കീലിക്കും തലവൻ." "തന്നെ തങ്കേ." 5 ദിവസം സമരത്തിൻ്റെ സ്വഭാവം മാറി. അത്തര് ഒരു വളണ്ടിയറെ പരസ്യമായി തല്ലിപ്പരിക്കേൽപ്പിച്ചു. നീതിക്കും വ്യവസ്ഥയ്ക്കും വേണ്ടിയാണ് തല്ലിയത്. പോലീസെത്തി.
പോലീസുകാർ തന്നെ അഭിനന്ദിക്കുമെന്നാണ് അത്തര് മുതലാളി കരുതിയിരുന്നത്. പക്ഷേ അത്തരിനെയും നൈസാമലിയെയും ആമം വെച്ച് പാലക്കാട്ടേക്ക് കൊണ്ടുപോയി. പാലക്കാട്ടിലെ വലിയൊരു ബീഡി കമ്പനിയായ പൂനെ എലി അമൈദി അദ്രമാൻ ഫോട്ടോ കൂമൻകാവിൽ ഒരു ശാഖ തുറന്നു. അങ്ങനെ പണിമുടക്കവും അത്തരിൻ്റെ കമ്പനിയും അവസാനിച്ചു. ജയിൽ മുറിയിൽ തല്ലുകൊണ്ട് അവശനായി നൈസാമലി കിടന്നു. കനപ്പെട്ട കുറ്റങ്ങളാണ്. രാഷ്ട്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്, ഹിംസാത്മകമായ മാർഗത്തിലൂടെ ഭരണത്തെ അട്ടിമറിക്കാൻ നോക്കിയത്, കൊലപാതകത്തിന് പ്രേരണ നൽകിയത്, അങ്ങനെ പലതും. അതൊക്കെ സഹിക്കാം, പക്ഷേ വേദന സഹിച്ചുകൂടാ. പേശികളിൽ, സന്ധികളിൽ, എല്ലുകളിൽ എല്ലാം വേദന. ബോധം മങ്ങുകയും തെളിയുകയും ചെയ്തു. ആ വ്യതിയാനങ്ങളിലൂടെ അയാൾ ഒരു ചോദ്യത്തിന് വ്യർത്ഥമായി ഉത്തരം തേടി. അത്തരം മുതലാളിയും താനുമായുള്ള യുദ്ധത്തിൽ പോലീസിനെന്ത് കാര്യം? പുലർന്നപ്പോൾ ഇത്തിരി ആക്കം തോന്നി. ആകാശം കാണാൻ വയ്യ. എവിടെയോ കാക്ക കരയുന്നു. ഖസാക്കിലെ പനങ്കാടുകളിലാണെന്ന് തോന്നി. ചമ്രം പടിഞ്ഞ് കണ്ണുമടച്ചു കമ്പിളി വിരിപ്പിലിരുന്നു. ഒരു പോലീസുകാരൻ വാതിൽക്കൽ എത്തിയപ്പോൾ നൈസാമലി അപേക്ഷിച്ചു, ഇസ്പേറ്റ് രജമാനോട് ഒന്ന് സംസാരിക്കാനുണ്ട്. അങ്ങനെ അസ്ഥിരമായ കാലുകളിന്മേൽ നൈസാമലി ഇൻസ്പെക്ടറുടെ മുമ്പിൽ നിന്നു. യജമാ, ഞമ്മളെ ഇതിൽ നിന്നൊക്കെ വിടുകയാണ്. ഇൻസ്പെക്ടർ തടവുകാരൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ഈ ബുദ്ധി നേരത്തെ തോന്നായിരുന്നില്ലേ? അയാൾ ചോദിച്ചു. ഒക്കെ മായയാക്കും യജമാ. ഇത്തിരി പുതുമയുള്ള രാഷ്ട്രീയ തടവുകാരനാണ്, ഇൻസ്പെക്ടർ ചോദിച്ചു. മായയോ? ഇന്നലെ രാത്രി ഞമ്മൻ്റെ അടുത്ത് മൂപ്പര് വന്നു യജമാ. മൂപ്പരോ? ലോക്കപ്പിലോ? സയ്യദ് മിയാൻ ഷെയ്ഖ് തങ്ങൾ. ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിളിനെ നോക്കി. ആരാധരാമൻ നായരെ ഇതിനകത്ത് കയറിയത്? യജമാ, നൈസാമലി ഇടപെട്ടു. അതൊരു ജിന്നാക്കും ഫ്രേദം. ഇൻസ്പെക്ടർ കസേലയിൽ ചാരിയിരുന്നു. അയാൾ രാമൻ നായരോട് പറഞ്ഞു, ഞാൻ ഇവന്മാരോട് എത്ര പറഞ്ഞതാ തലയിലും വർമ്മത്തും തല്ലരുതെന്ന്. എന്നിട്ട് നൈസാമലിയോട്, ശരി നൈസാമലി, ഇതാ ഈ കസേരയിലിരിക്കൂ. ഇനി ഇതൂട്ടം തെമ്മാടിത്തം കാട്ടുവോ? ഇൻഷാല്ലാ, ഇനിയൊക്കെയും സയ്യദ് മിയാൻ ഷെയ്ഖിൻ്റെ കൃപയാണ് യജമാ. ആരാ ആ പ്രേതത്താൻ? അല്ലേ, ഒട്ടും വിരോധമില്ല. ഞാനൊരു കടലാസിലെ ഒരു സംഗതി എഴുതാം, അതിലൊപ്പിട്ടോളൂ. ധ്യാനത്തിൽ മുഴുകി നൈസാമലി കസേലയിലിരുന്നു. ഇൻസ്പെക്ടർ മാപ്പ് മൊഴി എഴുതി തയ്യാറാക്കി. ഇനി ഭരണഘടനയ്ക്ക് കീഴ്വഴങ്ങി നടന്നുകൊള്ളാം. വിദേശ ശക്തികളുടെ ചട്ടുകമാവാതെ കഴിഞ്ഞുകൊള്ളാം. എല്ലാം വായിച്ചു കേൾപ്പിച്ച ശേഷം ഇൻസ്പെക്ടർ ചോദിച്ചു, ഇതിലൊപ്പിടാൻ വിരോധമുണ്ടോ ആലിക്ക്? ഒപ്പിടാ. ഇടത്തെ പെരുവിരലിൻ്റെ അടയാളം അതിൽ പതിപ്പിച്ച ശേഷം നൈസാമലി എണീറ്റു നിന്നു. ഒരപേക്ഷയുണ്ട് യജമാ. പറയൂ ആലി. ഞമ്മൻ്റെ പേരിൻ്റെ കൂടെ ഖാലീദും കൂടി കൂട്ടണം. അതെന്താത്? ഞമ്മൾ ഇന്ന് പലകാലം തൊട്ട് സയ്യദ് മിയാൻ ഷെയ്ഖ് തങ്ങളിൻ്റെ കാളിയാരാണ്. അതാണ് മൂപ്പിരിൻ്റെ നിഷോഗം. അത്തരം സന്ദർഭങ്ങളിൽ തോന്നാറുള്ള സൗഹൃദവും ധാരാളിത്തവും ഇൻസ്പെക്ടറെ ബാധിച്ചു. ഒക്കെ ശരിപ്പെടുത്താം. അലി ഇപ്പോൾ ലോക്കപ്പിലേക്ക് പോവൂ, സുഖായി ഉറങ്ങൂ. കേസൊക്കെ പിൻവലിക്കും കേട്ടോ. രാമൻ നായരെ, ചായയോ കാപ്പിയോ എന്താ അലിക്ക് വേണ്ടതിച്ചാൽ കൊടുക്കൂ. പിന്നെ ഇത്തിരി തണുത്തതെന്തെങ്കിലും, നീലിഭൃങ്കാതി ഒറ്റ തിളപ്പിച്ച് ധാരാളം തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കൂ. പുക ചുറ്റിയ കണ്ണുകൾ കൊണ്ട് ഇൻസ്പെക്ടർ അടിമുടി നോക്കിയിട്ട് നൈസാമലി ഉരുവിട്ടു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അൽ ഫാത്തിഹ. ചെതലിയുടെ കൊടുമുടിയിൽ നൈസാമലി നടന്നു. ഒരു ചെരിവിൽ വിളചീഞ്ഞു പോയ കളമക്കണ്ടം പോലെ കാട്ടുതേനാട്ടികൾ താഴോട്ടു പടർന്നു പടർന്നു പോകുന്നു. കാറ്റും മഴയും കാലവും അരുമ്പിപ്പോയ മേൽമുടിപ്പാറ കമാനവും കൊത്തളവും മിനാരവുമായി തീർന്നിരുന്നു. ആ പാറയുടെ ഗർഭത്തിൽ എവിടെയോ സയ്യദ് മിയാൻ ഷെയ്ഖിൻ്റെ അസ്ഥികൾ വിശ്രമം കൊണ്ടു. മിനാരത്തിൽ, കമാനത്തിൽ, മലയുടെ മാറ്റുലിയിൽ മിയാൻ ഷെയ്ഖിൻ്റെ പ്രേതം നടമാടി. മലമുടിയിൽ ആകാശത്തിലേക്കു കൈകൾ വിടർത്തിക്കൊണ്ട് നൈസാമലി നിൽക്കുകയാണ്. കാറ്റത്ത് ചുറ്റിലും വെള്ളിമേഘങ്ങൾ നീങ്ങിക്കടന്നപ്പോൾ മല നീങ്ങിപ്പോകുന്ന പോലെ നൈസാമലിക്കു തോന്നി. ആ മേഘങ്ങളിലാകട്ടെ ജിന്നും ഇഫിരീത്തും യാത്ര ചെയ്തു. കാലിൻ ചോട്ടിൽ ഇളം ചൂടുള്ള പാറക്കെട്ടിൻ്റെ വിടവുകളിൽ പൂത്തുനിന്ന കൃഷ്ണകാന്തികളിൽ വൈരകിരീടം ചൂടിയ കൊച്ചുമലിക്കുകൾ പാറി നടന്നു. നൈസാമലി ഉറക്കി വിളിച്ചു. മാറ്റുലി മിനാരങ്ങളെ ചുറ്റി വീണ്ടും വീണ്ടും സഞ്ചരിച്ചു. ചിറകുവിടർത്തി നൈസാമലി താഴോട്ടു പറന്നു.
ബോധം തെളിയുമ്പോൾ കാൽമുട്ടിലും നെറ്റിയിലും വാരിയിലും വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. വെള്ളിമേഘങ്ങൾ ഇരുണ്ടുകഴിഞ്ഞിരുന്നു. നൈസാമലി എണീറ്റു നിന്നു. നിൽക്കാം, വേദനയുണ്ടെന്നേയുള്ളൂ, നടക്കാം. അയാൾ പതുക്കെ നടന്ന് മലയിറങ്ങി. അള്ളാപ്പിച്ച മൊല്ലാക്ക പള്ളിയിലായിരുന്നു. അപ്പോഴാണ് ഖസാക്കുകാർ അത് കേട്ടത്. രാത്രിയിലൂടെ മൂളി മൂളിപ്പോകുന്ന അലൗകിക സ്വരം ഷെയ്ഖു തമ്പുരാന്റെ മന്ത്രങ്ങളാണ്. അവയുരുവിട്ടുകൊണ്ട് നൈസാമലി പാടം കയറി നടുപ്പറമ്പ് കടന്ന് അകലത്തെ ചതുപ്പിലേക്ക് നടന്നു. ഇരുളടഞ്ഞ രാജാവിന്റെ പള്ളിയിലേക്ക് അയാൾ നുഴഞ്ഞു കയറുന്നത് ഖസാക്കിലെ കാരണവന്മാർ കണ്ടു. നിശോകം അവർ പരസ്പരം മന്ത്രിച്ചു. നൈസാമലി പുറത്തു വന്നില്ല. ചതുപ്പിലെ മീസാൻ കല്ലുകൾക്കിടയിൽ ചിലപ്പോൾ മാത്രം നിഴലുപോലെ ഖസാക്കുകാർ നൈസാമലിയെ കണ്ടു, മൈമൂനയും കണ്ടു. ചതുപ്പിന്റെ അതിരുകളോളം ചെല്ലാൻ ധൈര്യപ്പെട്ടവർ അവിടെ എരിഞ്ഞ ചന്ദനത്തിരികളുടെ അസംഖ്യം കുറ്റികൾ കണ്ടു. മഞ്ഞൾപ്പൊടി, കണ്ണു ചൂഴ്ന്നെടുത്ത പെരുച്ചാഴിത്തലകൾ, വെടിമരുന്നു കത്തിക്കരിഞ്ഞ ചതുപ്പ് മണ്ണ് അവർ ഭയാദരങ്ങളോടെ നോക്കി. അവർ പറഞ്ഞു ദൃഷ്ടാന്തം. അഞ്ചാം ദിവസം കാലത്താണ് നൈസാമലി ആൾത്തറക്കൽ നിലപാടുകൊള്ളാനെത്തിയത്. ഏകാധ്യാപക വിദ്യാലയം അരുതെന്നു പറയാൻ മൊല്ലാക്ക വിളിച്ചായിരുന്നു അന്നു രാവിലെ ഖസാക്കുകാർ അവിടെ വന്നിരുന്നത്. നടുപ്പറമ്പിന്റെ ഒരറ്റത്തു നിന്നുകൊണ്ട് നൈസാമലി അറിയിച്ചു, ഹോജരാജാവായ തമ്പുരാന്റെ ഉടയവനായ ഷെയ്ഖ് തങ്ങളുടെ ഉപാസകനായി ഖാളിയാരായി താൻ ഖസാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അത്യാഹിതത്തിനു ശേഷം അള്ളാപ്പിച്ച മൊല്ലാക്ക പൊന്തുരാവുത്തരനോടൊപ്പം അലിയാരുടെ ചായപ്പീടികക്കകത്ത് ഇരിപ്പാണ്. അയാൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു വ്യർത്ഥമായി, നൈസാമലി തിരിച്ചു വന്ന കാര്യം എന്തേ തന്നെ ഉണർത്തിക്കാഞ്ഞത്? മനോവിഷമത്തോടും ഭയത്തോടും പൊന്തുരാവുത്തരണ്ണൻ തലകുലുക്കുക മാത്രം ചെയ്തു. പുറത്ത് ആൽത്തറയിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഷെയ്ഖിന്റെ കാളിയാർ ഖസാക്കുകാരോട് സംസാരിച്ചു.